ചങ്ങ് പകുത്തു തരുന്നവനാണ് ചങ്ങാതി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതാദ്യമായി കണ്ടത് സെഹിയോന്റെ ഊട്ടുശാലയിലായിരുന്നു. മെഴുകുതിരി നാളങ്ങളുടെ അരണ്ട വെളിച്ചത്തിൽ ഒരുവൻ തന്റെ ചങ്ങാതിമാർക്ക് നെഞ്ചുപകുത്ത് വിളമ്പി നൽകുന്നു. തീരുന്നില്ല, പറയുന്നതൊക്കെ നേരല്ല എന്ന് പറയുമ്പോൾ നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടണോ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും ആദ്യമായി നേരിൽ കണ്ടത് കാൽവരിയിലെ കുരിശിലെ അവന്റെ തുളയ്ക്കപ്പെട്ട ഹൃദയത്തിലാണ്. സ്നേഹിതിനു വേണ്ടി ജീവനർപ്പിക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞവൻ അത് കാൽവരിയുടെ നെറുകയിൽ സ്വന്തം നെഞ്ചു കീറി കാട്ടിത്തന്നു. കൂടെ നിന്നത് കണ്ടറിഞ്ഞതുകൊണ്ടാവണം ഈശോയുടെ ചങ്ങാതി യോഹന്നാൻ എഴുതിയപ്പോൾ 12:13 ഈ വരികൾ കുറിച്ചിട്ടത്. ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ചോദ്യം ഇനി ഒന്നേ ബാക്കിയുള്ളൂ, എൻ്റെ തോളോട് തോൾ ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയ്ക്ക് ഞാൻ ചങ്ങാതിയായി മാറാറുണ്ടോ? ഒരു ഞായറാഴ്ച കുർബാനയായി മാത്രം ഈശോയെ തരം താഴ്ത്തരുത് കൂട്ടുകാരാ. കൂടെ നടക്കുന്ന ചങ്ങാതിയായി ഒപ്പം കൂട്ടിനോക്കാമോ? ഉയർത്തെന്നും നിന്നെ സ്വന്തമാക്കിയവൻ കൂടെയുണ്ടാകും നിന്റെ ജീവിത പ്രശ്നങ്ങളിൽ. ഈ നോമ്പുകാലം ഈശോയുടെ ചങ്ങാതിയായി മാറുന്ന നിമിഷങ്ങളായി തീരട്ടെ.